കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലും കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ചില സ്ഥലങ്ങളിലും നടന്നു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ മാറി മാങ്ങാട്ടുപറമ്പ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ളൊരു കാട്ടിൽ വാഴുന്ന നീലിയാർ ഭഗവതിയെ കാണാൻ വേണ്ടിയാണ്. ദൈവം എന്ന വാക്കിൽ നിന്നാണ് തെയ്യം എന്നുള്ളൊരു പേരുണ്ടായത്. 100 കണക്കിന് തെയ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ദേവന്മാരും ദേവതകളും വീരപുരുഷന്മാരും എല്ലാം പെടും. തെയ്യം ഒരു സാധാരണ കലാരൂപം മാത്രമല്ല, വിശ്വാസികളുടെ മുന്നിൽ അവരുടെ ദൈവം അവതരിക്കുന്ന ഒരു അസുലഭ നിമിഷം കൂടിയാണ്. ഓരോ തെയ്യം കാണുന്നതിന് മുമ്പും അതിൻ്റെ പുറകിലെ കഥ അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ ആ തെയ്യം പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഈ നീലിയാർ ഭഗവതിയുടേത് കുറച്ച് പേടിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ഒക്കെ ആയ ഒരു കഥയാണ്. അങ്ങ് ദൂരെ കൊട്ടിയൂർ കാട്ടിൽ പ്രകൃതിയെയും അക്ഷരങ്ങളെയൊക്കെ സ്നേഹിച്ച ഒരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു. താന്ന ജാതിയിലുള്ളവളായിരുന്നതിനാൽ ഒളിച്ചു നിന്ന് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ച ഒരു അടിയാത്തി പെണ്ണായിരുന്നു നീലി. കൊട്ടിയൂർ മലഞ്ചെരുവിലൂടെ നീലി പുരാണങ്ങളൊക്കെ പാടി നടന്നു. താന്ന ജാതിയിൽപ്പെട്ടവൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചത് നാടുവാഴിയുടെ കിങ്കരന്മാർക്ക് സഹിച്ചില്ല. അവർ അവൾക്കെതിരെ അപവാദ കഥകളൊക്കെ പറഞ്ഞു വരുത്തി നാണം കെടുത്തി കൊട്ടിയൂർ മണത്തണയിൽ വെച്ച് വകവരുത്തി. പിന്നീട് രാത്രികാലങ്ങളിൽ കൊട്ടിയൂർ കാട്ടിൽ വെച്ച് അവിടെയുള്ളവർ ഒരു പെണ്ണിൻ്റെ പാട്ട് കേൾക്കാൻ തുടങ്ങി. വെള്ള സാരി എടുത്തു വരുന്ന ഒരു പെണ്ണിനെ കണ്ട് പലരും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. കൊട്ടിയൂർ അരുവിക്കരയിലെ പാലമരച്ചോട്ടിലും പലരും നീലിയെ കണ്ടു. അങ്ങനെ നീലി ഒരു യക്ഷിയായി മാറി. നദിയിൽ കുളിക്കാൻ വരുന്നവരുടെ മുന്നിൽ അവൾ എണ്ണയും താളിയും നീട്ടും. അത് വാങ്ങുന്നവരെ അവൾ കഴുത്തിന് കടിച്ച് ചോര കുടിച്ച് കൊലപ്പെടുത്തും. ഇങ്ങനെയുള്ള മരണങ്ങൾ തുടർക്കഥയായപ്പോൾ കൊട്ടിയൂർ പേടിച്ചു വിറച്ചു. ഒരു മന്ത്രവാദിക്കും അവളെ തളയ്ക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കൊട്ടിയൂരപ്പനെ തൊഴാനെത്തിയ കാളക്കാട്ട് തന്ത്രി ആ നദിയിൽ കുളിക്കാനെത്തി. പതിവ് പോലെ അദ്ദേഹത്തിന് നേരെയും നീലി താളിയും എണ്ണയും നീട്ടി. അദ്ദേഹം അത് മേടിക്കുകയും എന്നിട്ട് എൻ്റെ അമ്മ തന്ന അമൃതാണെന്ന് പറഞ്ഞ് അത് കുടിക്കുകയും ചെയ്തു. മഹാപണ്ഡിതനായ കാളക്കാട്ട് തന്ത്രിയുടെ വായിൽ നിന്നും അമ്മ എന്ന വാക്ക് കേട്ട നീലി തന്ത്രിയെ കൊന്നില്ല. അങ്ങനെ നാട് വിറപ്പിച്ച നീലിയെന്ന ആ യക്ഷി പിന്നീട് അമ്മയായി, നീലിയാറമ്മയായി, പ്രകൃതീശ്വരിയായി. ഞാനും വരുന്നു കൂടെ എന്ന് പറഞ്ഞ് അവൾ കാളക്കാട്ടിൻ്റെ പടിഞ്ഞാറോട്ട് യാത്രയാക്കി. പിന്നീട് പശുവും നരിയും ഒരുമിച്ച് വാഴുന്ന കാട്ടിൽ എന്നെ കുടിയിരുത്തണമെന്ന് അവൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അവർ നടന്ന് വളപട്ടണം പുഴയൊക്കെ കടന്ന് മാങ്ങാട്ടുപറമ്പിലെത്തി. പലതരത്തിലുള്ള കാട്ടുമരങ്ങൾ തണലിരിക്കുന്ന വിശാലമായൊരു കാടും കാവും അവിടെ കണ്ടു. കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒരുമിച്ച് മേയുന്ന കാട്. മനോഹരമായ ആ കാട്ടിൽ വസിക്കാൻ നീലിക്ക് മോഹമുണ്ടെന്ന് മനസ്സിലാക്കിയ കാളക്കാട്ട് തന്ത്രി നീലിയെ ആ കാവിലെ ഒരു മരത്തിൽ ആണിയടിച്ച് പ്രതിഷ്ഠിക്കുകയുണ്ടായി. അങ്ങനെ ദേവി നീലിയാർ ഭഗവതിയായി, കോട്ടത്തമ്മയായി. ഈ തെയ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർണ്ണത്തുണികളും അണിയലുകളും ഒക്കെ കിട്ടിയ 20 അടിയോളം നീളമുള്ള തിരുമുടിയാണ്. പത്തൊമ്പത് ഏക്കറോളം വിസ്തൃതമായ നീലിയാർ കോട്ടത്ത് മറ്റ് കാവുകളിലെ പോലെ ശ്രീകോവിലോ നാലമ്പലമോ ഒന്നുമില്ല. കാവ് തന്നെയാണ് ദേവിയുടെ ശ്രീകോവിൽ. സന്ധ്യയ്ക്ക് പുറപ്പെടുന്ന തെയ്യത്തിന് ഒരു വീക്ക് ചെണ്ടയും ചേങ്ങനയും മാത്രമേ വാദ്യമായിട്ടുണ്ടാകുകയുള്ളൂ. നീലിയാർക്കാവിലെ ഓരോ മരങ്ങളിലും ഉണ്ട് ഈ ദേവിയുടെ ദിവ്യ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ പ്രകൃതിശീലയായ അമ്മയുടെ നീലിയാർ കോട്ടത്തെ മരക്കൊമ്പുകൾ ഓടിക്കുന്നത് പോലും ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം. പിന്നെ ഈ കാവിൽ നീലിയാർ ഭഗവതിയുടെ തെയ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തെയ്യത്തെ ഒറ്റത്തിറ എന്നും പറയപ്പെടുന്നു.
ഇവിടെ എല്ലാ സംക്രമത്തിനും തെയ്യമുണ്ട്. അതുകൂടാതെ ഭക്തരുടെ പ്രാർത്ഥന അനുസരിച്ച് മിക്ക ദിവസങ്ങളിൽ കളിയാട്ടമുണ്ട്. എന്നാൽ കർക്കിടകം 2 മുതൽ 16 വരെ ഇവിടെ തെയ്യം ഉണ്ടായിരിക്കുകയില്ല. ആ ദിവസങ്ങളിൽ നീലിയാർ ഭഗവതിയുടെ ആരൂഢ സ്ഥലമായ മണത്തറയിൽ കളിയാട്ടം നടക്കുന്നതുകൊണ്ടാണിത്. പുറപ്പെട്ട് 6 മണിക്കൂറിനുള്ളിൽ ഈ തെയ്യം മുടിയഴിക്കും. സന്താനഭാഗ്യത്തിനും സൗഭാഗ്യത്തിനുമൊക്കെ വേണ്ടി ഭക്തർ ഈ കോലത്തെ കെട്ടിയടിക്കുന്നു. കാരക്കാട്ടിടം നായനാന്മാർ ആചാരം കൊടുക്കുന്ന പെരുവണ്ണാന്മാരാണ് ഈ തെയ്യം കെട്ടേണ്ടത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന നീലിയാർ കോട്ടത്തിന് പുറമെ ചെറുകുന്ന്, ഇരിഞ്ഞിക്കൽ, മതമംഗലം എന്നിവിടങ്ങളിലും ഈ തെയ്യമുണ്ട്.